ഹലോ ഗെയിമേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു പുതിയൊരു ഇവൻറ്റ് വന്നിട്ടുണ്ട്. ആ ഇവൻറ്റിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കിന്ന് ഈ വീഡിയോയിൽ നോക്കാം. അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ട്, ദയവായി ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതാകുമ്പോൾ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതും നമ്മളിടുന്ന വീഡിയോ അപ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമുക്ക് പുതിയൊരു ഇവൻറ്റ് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇസ്ലാം ഡിസ്കവറീസ് നമുക്ക് നമ്മുടെ ഇവൻറ്റ് സെക്ഷൻ്റെ മണ്ടയ്ക്കത്തെ ഫസ്റ്റ് ബാനറാണ്. അത് ഓപ്പൺ ചെയ്ത ഉടനെ നമ്മൾ ഡയറക്റ്റായിട്ട് ഇവൻറ്റിലോട്ട് എത്തുന്നതായിരിക്കും. അല്ലാതെ നമുക്കിപ്പോൾ നമ്മൾ ഷോപ്പിൽ ചെന്ന ശേഷം ഫ്രം ദ ഇവൻറ്റ്സ് എന്ന് പറയുന്ന ബട്ടൺ ടാപ്പ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഡയറക്റ്റായിട്ട് ഇവൻറ്റിൽ എത്താൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് ഇവൻറ്റിനെ പറ്റി ഉള്ള കാര്യങ്ങൾ നോക്കാം. ആദ്യമായി പറയുകയാണെങ്കിൽ ഇവൻറ്റിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 11:23 തൊട്ട് 1:03 വരെയാണ്. അതെന്ന് പറയുമ്പോൾ നവംബർ 23 തൊട്ട് ജാനുവരി 3 വരെയാണ് നമുക്ക് ഇവൻറ്റ് ഉള്ളത്. നമ്മൾ നമ്മുടെ ഇവൻറ്റ് റൂൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം കാണുന്ന റൂൾ എന്ന് പറയുന്നത് നമുക്ക് ഓരോ മാച്ചും കംപ്ലീറ്റ് ചെയ്യാൻ നമ്മുടെ ക്ലാസിക് റാങ്കൾ മോഡിലായിരിക്കും. അവിടെ നമുക്ക് നമ്മുടെ മാച്ചിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന കില്ല്, അതുപോലെ സർവൈവൽ ടൈം, ഇതിനനുസരിച്ച് നമുക്ക് നമ്മുടെ എക്സ്പ്ലോറേഷൻ പോയിന്റ് എന്നാണ് ഇതിന് പറയുന്നത്. എക്സ്പ്ലോറേഷൻ പോയിന്റ് എന്ന് പറയുന്ന കുറച്ച് പോയിന്റുകൾ ലഭിക്കുന്നതായിരിക്കും. ആ കിട്ടുന്ന പോയിന്റ് അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള നീക്കം. അത് വെച്ചായിരിക്കും നമുക്ക് ഓരോ ലെവലും ഇങ്ങനെ അൺലോക്കായി വന്നുകൊണ്ടിരിക്കും. നമുക്കവിടെ കാണാൻ സാധിക്കും ഓരോ ഇങ്ങനെ ഓരോ ലെവലുകളുണ്ട്. ആ ലെവൽ അൺലോക്ക് ചെയ്ത് വരുന്ന ഈ എക്സ്പ്ലോറേഷൻ പോയിന്റിൻ്റെ ബേസിസിലായിരിക്കും. അതുപോലെ രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് നമുക്ക് യു സി മുടക്കി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എക്സ്പ്ലോറേഷൻ പോയിന്റ് മേടിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ നല്ല യു സി എമൗണ്ട് ആയിരിക്കും. മൊത്തം കൂടെ അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എബൌട്ട് 3000 യു സിയുടെ ആവശ്യം വരുന്നുണ്ട്. നമ്മുടെ മൂന്നാമത്തെ റൂൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്ന എല്ലാ എന്താ പറയുക എല്ലാ റിവാർഡ്സ് എന്ന് പറയുന്നതും ടൈം ലിമിറ്റഡ് ആയിരിക്കും. ടൈം ലിമിറ്റഡ് റിവാർഡ്സ് ആയിരിക്കും നമുക്ക് ഫുള്ളായിട്ട് ലഭിക്കുന്നത്. ആ ടൈം ലിമിറ്റഡ് റിവാർഡ്സിനെ നമുക്ക് യു സി മുടക്കി നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. അപ്ഗ്രേഡ് ടു പെർമനൻറ്റ്, നമുക്കത് പെർമനൻ്റായിട്ട് അപ്ഗ്രേഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് കിട്ടുന്ന ടൈം ലിമിറ്റഡുള്ള സാധനങ്ങളുടെ ഈ ഇവൻറ്റിൻ്റെ ടൈമിനിടയിൽ വെച്ച് അതിൻ്റെ ടൈം ലിമിറ്റ് കഴിയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അതായത് ആ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇവൻ്റ് ഉണ്ടല്ലോ, ഇവൻറ്റിൻ്റെ ഇടയ്ക്ക് വെച്ച് നമുക്കിപ്പോൾ ടൈം ലിമിറ്റഡായിട്ട് ഈ സാധനം എൻഡ് ആകുകയാണെന്നുണ്ടെങ്കിൽ തന്നെയും നമുക്ക് ആ സാധനം യു സി മുടക്കി അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതേസമയം ഈ ഇവൻറ്റ് കഴിഞ്ഞിട്ടും നമ്മുടെ എല്ലാ ടൈം ലിമിറ്റഡായിട്ടുള്ള സാധനം ഉണ്ടെങ്കിൽ നമുക്കത് ഒരു കാരണവശാലും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുകയില്ല എന്നാണ് നമ്മുടെ നാലാമത്തെ റൂൾ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഞാനിവിടെ രണ്ടെണ്ണം ഇപ്പോൾ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് മൂന്നാമതായിട്ട് ഒരു പെർമനൻറ്റ് ഇമോട്ട് ലഭിക്കുന്നുണ്ട്. ഈ കിട്ടുന്ന ഇമോട്ട് എന്ന് പറയുന്നത് നമുക്ക് സ്പോണലിലും നമ്മുടെ ലോബിയിലും പോരാതെ ചീർപ്പാർക്കിലും മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. വേറെ എവിടെ യൂസ് ചെയ്താലും നമുക്ക് ഇമോട്ട് കാണാൻ സാധിക്കില്ല. അതുപോലെ ഇങ്ങനെയാണ് നമ്മൾ യൂസ് മുടക്കി വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഫുൾ ലെവലും ഒറ്റയടിക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതിന് മൊത്തം നമുക്ക് 3680 യു സിയുടെ ആവശ്യം വരുന്നുണ്ട്. അത് ഇപ്പോൾ ഏതെങ്കിലും അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന അപ്ഗ്രേഡ് റിവാർഡ്സ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. 3000 യു സി സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന എല്ലാം അൺലോക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അൺലോക്ക് ചെയ്താലും ഇതെല്ലാം ടൈം ലിമിറ്റഡ് ആയിരിക്കും. പെർമനൻ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യേണ്ട അതിന് പറയുന്ന ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരുന്നതായിരിക്കും. ഇവിടെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള നമുക്ക് 3 കാറ്റഗറിയിലാണ് കൊടുത്തിട്ടുള്ളത്: സുപ്രീം, അഡ്വാൻസ്ഡ്, നോർമൽ. നമ്മളിപ്പോൾ അഡ്വാൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അപ്ഗ്രേഡ് ടു പെർമനൻ്റ് എന്ന് പറയുന്ന 600 യു സിയും, നോർമൽ എടുക്കുകയാണെങ്കിൽ അപ്ഗ്രേഡ് ടു പെർമനൻ്റ് എന്ന് പറയുന്ന 300 യു സിയുമാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന റിവാർഡെല്ലാം അൺലോക്ക് ചെയ്യാനുള്ള യു സി മാത്രമാണ്. അൺലോക്ക് ചെയ്താലും ഇത് ടൈം ലിമിറ്റഡ് ആയിട്ടായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. പെർമനൻ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോന്നിനും അവർ അത് കൊടുത്തിട്ടുള്ള ഇൻഡിവിജ്വൽ യു സി സ്പെൻഡ് ചെയ്യേണ്ടതായിരിക്കും. ഇപ്പോൾ ഞാൻ കാണിച്ചുതരാം, നമുക്ക് അതിന് വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഔട്ട്ഫിറ്റ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ അപ്ഗ്രേഡ് ടു പെർമനൻ്റ് എന്ന് പറയുന്നത് അത് ഒറ്റ അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3000 യു സിയും, ഈ ഔട്ട്ഫിറ്റ് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 4500 യു സിയുമാണ്. അതുപോലെ നമുക്ക് ഓരോന്നും ഇൻഡിവിജ്വൽ എമൗണ്ട് യു സി കൊടുത്തേ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം അൺലോക്ക് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള യു സി എമൗണ്ട് ആണ് ഇപ്പം അഡ്വാൻസ്, സുപ്രീം, നോർമൽ എന്നുള്ള കൊടുത്തിട്ടുള്ളത്. അല്ലാതെ അപ്ഗ്രേഡ് ഫുൾ അപ്ഗ്രേഡ് ആയിട്ട് കിട്ടുകയില്ല, നമുക്കത് ഫുൾ അൺലോക്ക് ആയി കിട്ടുകയുള്ളൂ. അൺലോക്ക് ആയി കിട്ടിയെന്ന് പറഞ്ഞാൽ ടൈം ലിമിറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇവൻറ്റിന് മൊത്തം 5 സ്റ്റേജുകളാണുള്ളത്. ഈ 5 സ്റ്റേജും കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഡ്രോ നടത്താൻ സാധിക്കും. അതിനകത്ത് നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഈ കാണുന്ന റിവാർഡ്സിൽ ഏതെങ്കിലും ഒരു റിവാർഡ് കളക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നമുക്കൊരു യു എസ് സി കിട്ടുന്നുണ്ട്, ഓപ്പൺ ടോപ്പ് യു എസ് സി level 1 USA ആണ്. അതുപോലെ നമുക്കൊരു മിത്തിക്കായിട്ട് ഒരു ഔട്ട്ഫിറ്റ് ലഭിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ കാണാൻ വന്ന് ഇപ്പോൾ വന്നിട്ടുള്ള സ്പെഷ്യൽ ക്യാരക്ടറിനെ കൂടെ ഒരു ഔട്ട്ഫിറ്റാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഒരു AKM സ്കിന്ന് ലഭിക്കുന്നുണ്ട്, നല്ലൊരു OP സ്കിന്ന് തന്നെയാണ്. അതിന് നമുക്കൊരു പെറ്റിനെ ലഭിക്കുന്നുണ്ട്, പുതിയതായിട്ടൊരു പെറ്റ് വന്നിട്ടുണ്ട്. ഈ പെറ്റിനെ നമുക്ക് അതിനകത്ത് നിന്ന് ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏത് റിവാർഡാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നത് കൂടി ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഞാനിപ്പോൾ രാവിലെ കളിച്ച പോയിൻ്റ് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. നമുക്ക് കിട്ടുന്ന ഓരോ എക്സ്പ്ലറേഷൻ പോയിൻറ്റുമാണ്. ഞാനിതെന്ന് പറഞ്ഞാൽ 2 ഡിന്നർ അടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് 50 പോയിൻ്റ് കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ ടോപ്പ് 10 എത്തിച്ചേർത്ത് കഴിഞ്ഞപ്പം നമുക്ക് കിട്ടിയത് 20 പോയിൻ്റാണ്. അതനുസരിച്ച് നമുക്ക് ഡിന്നർ അടിക്കുമ്പോൾ ഒരു 50 പോയിൻ്റ് കളക്ട് ആകുന്നുണ്ട്. അതിനനുസരിച്ച് മാക്സിമം നിങ്ങൾ ഡിന്നർ അടിക്കാൻ ശ്രമിക്കുക, പോയിൻറ്റുകൾ കളക്ട് ചെയ്യുക. നമുക്ക് ഒരു ദിവസം കളക്ട് ചെയ്യാൻ പറ്റുന്ന പോയിൻറ്റ് ഒരു ലിമിറ്റുണ്ട്. അതിൽ കൂടുതൽ നമുക്ക് പോയിൻറ്റ് കളക്ട് ചെയ്യാൻ പറ്റില്ല, എത്ര ലിമിറ്റ് എന്ന് ഇവർ പറയുന്നില്ല. ഏതായാലും ഈവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് കുറച്ച് പെർമനൻ്റ് ആയിട്ടുള്ള റിവാർഡുകൾ കിട്ടാൻ ചാൻസ് കൂടുതലാണ്.
ഈവൻ്റിലൂടെ നമുക്ക് പെർമനൻ്റ് ആയിട്ട് കിട്ടാൻ ചാൻസ് ഉള്ള റിവാർഡ്സ് എന്ന് പറയുന്ന കുറേ ഇമോട്ടുകളും ഒരു ഹെൽമെറ്റിൻ്റെ സ്കിന്നും ഒരു സ്റ്റൺഗൈഡിൻ്റെ സ്കിന്നും അതുപോലെ തന്നെ ഒരു USDയുടെ സ്കിന്നും പിന്നെ ഒരു AKM സ്കിന്നും ഒരു മിത്തിക് ഔട്ട്ഫിറ്റുമാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ കാത്തിരിക്കുന്ന ഒരു എന്താ പറയേണ്ടത് ഒരു പെറ്റിനെയും കൂടെയാണ് നമുക്കിവിടെ പെർമനൻ്റ് കിട്ടാനുള്ള ചാൻസ് ഉള്ളത്. അതുകൊണ്ട് ആരും ഈവൻ്റ് മിസ് ചെയ്യാതിരിക്കുക, കഴിവതും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ട്, ദയവായി ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ ഇവൻ്റ് എക്സ്പ്ലനേഷൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈവൻറ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. എനിക്കറിയാവുന്ന വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. എനിക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഞാനത് പിൻ ചെയ്യുന്നതുമായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മളത് നെക്സ്റ്റ് വീഡിയോയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതുമായിരിക്കും. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.